മകളെ എത്തണ്ടേ? പിന്നെ ആകെ നടക്കണം ശരിക്കും കാണുന്നെങ്കിൽ അവിടേക്ക് പോകണം. അസ്സലാമലൈക്കും. അപ്പം ഇന്ന് എങ്ങോട്ടാണ് പോകണറിയോ? ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മളെ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൽ ഞാൻ പറഞ്ഞിരുന്നു അന്ന് ഒരു ദിവസം ഞങ്ങൾ കൊടികുത്തി മലയിലേക്ക് പോയിട്ട് കുറേ റിസ്ക് എടുത്താണ് പോയിരുന്നത്. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ട് എങ്ങനെയൊക്കെയാണ് പോയത് എന്നുള്ളത്. അങ്ങനെയൊക്കെയും പോയിട്ട് വന്നു കഴിഞ്ഞ സമയത്ത് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് മിക്ക ഫോണിൽ കളിച്ചിട്ട് ആ വീഡിയോ ഒക്കെ പോയി. അപ്പോൾ അന്ന് ഞങ്ങൾ കുറേ റിസ്ക് എടുത്ത് വേറൊരു ഭാഗത്ത് കൂടിയാണ് പോയിരുന്നത് കേട്ടോ. അപ്പോൾ പോണത് കൊടികുത്തി മലയിലേക്കാണ്, പെരിന്തൽമണ്ണ അമ്മിനിക്കാട് റൂട്ട് കൂടിയാണ് കേട്ടോ പോണത്. അന്ന് നമ്മൾ പോയിന്ന് ഇവിടെ ഓപ്പൺ അല്ല കേട്ടോ, അപ്പോൾ വേറെ അപ്പുറത്ത് കൂടിയാണ് പോകുന്നത്. ഇപ്പം ശരിക്കുള്ള വഴി ഓപ്പണാണ്, അപ്പോൾ അങ്ങോട്ട് എത്തി കേട്ടോ. എന്തായാലും കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ മുമ്പും പലരും കണ്ടതാവും. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, പക്ഷെ അങ്ങോട്ട് പോണ യാത്രയാണ് രസം, അത് കാണാൻ മാത്രമുണ്ട്. അപ്പം ഇവിടെ താഴെ കടകളൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ ഒക്കെ വാങ്ങിയിട്ട് നമുക്കിങ്ങനെ അവിടെ ചെന്നിരുന്ന് കഴിക്കണതാണല്ലോ രസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞിട്ടാണ് പറയണത് ഒരു സാധനം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കിയത്, അങ്ങനെയുള്ള ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല കേട്ടോ മോൾക്ക്. അപ്പം പിന്നെ എന്ത് വാങ്ങിയാലും ഇവിടെ തന്നെ കഴിച്ചിട്ടാണ് മോൾക്ക് പോണത്. അപ്പോൾ ഇവിടെ 40 രൂപയാണ് ഫീസ്. ഇവിടെ വരുന്ന കുറേ ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം എന്താണെന്നറിയോ, 4 മണി കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുക്കൂല കേട്ടോ. കാരണം 4 മണിക്ക് കയറി തുടങ്ങിയാൽ തന്നെ നമ്മൾ മുകളിലെത്തുമ്പോൾ ഒരു സമയമാവും, പിന്നെ അവിടെ കുറച്ചു നേരം കണ്ട് താഴെ എത്തും വേണ്ടേ. അപ്പോൾ രാത്രി ആകുമ്പോഴേക്ക് താഴെ എത്തിക്കാൻ വേണ്ടിയിട്ട് 4 മണി കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് കൊടുക്കൂല. അതറിയാതെ കുറേ ആൾക്കാർ വന്നിരുന്നു കേട്ടോ. നമ്മളിങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ എല്ലാവരും വൈകുന്നേരമാണല്ലോ പോവുക, അപ്പോൾ ആ ഒരു ഓർമ്മയിൽ കുറേ ആൾക്കാർ വന്ന് മടങ്ങണ കണ്ടു ഞങ്ങൾ പോരുന്ന സമയമാകുമ്പോൾ. അപ്പോൾ 4 മണിൻ്റെ മുമ്പ് എത്തണം, 4 മണി 4:30 അത് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് കൊടുക്കൂല. നമുക്ക് താഴേക്ക് പോയാലോ? ഞാൻ വലിച്ചിട്ടില്ല കേട്ടോ. ഇതാന്ന് പറയാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. മുകളിലാണ് നമുക്ക് വ്യൂ പോയിൻ്റ് ഉള്ളത് കേട്ടോ. അങ്ങോട്ട് എത്തണമെങ്കിൽ നല്ലോണം കുറച്ച് നടക്കണം, നല്ലോണം നടക്കണം. ഇപ്പോൾ നമ്മൾ പകുതി വഴി എത്തിയിട്ട് ഇപ്പോൾ മുകളിൽ കാണണ്ടല്ലോ, ആ ഒരു സംഭവമാണ് നമുക്കുള്ള ആ വ്യൂ പോയിൻ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും എത്ര ദൂരെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പകുതി വഴി കഴിഞ്ഞു കേട്ടോ, അതിൻ്റെ ശേഷം നമുക്ക് ആ കാണുന്ന സ്ഥലത്തേക്ക് എത്തണം. നല്ലോണം നടക്കാണ്ട് നടന്ന് നടന്നൊരു ഭാഗത്തേക്കായി കേട്ടോ. നല്ലോണം നടക്കാൻ വൈകുന്നവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. ചെറിയ കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ കുട്ടികളൊക്കെ എടുത്ത് നടക്കാൻ വൈകുന്നവർക്ക് പറ്റും കേട്ടോ. ഞാനൊന്നും എന്തായാലും മിക്കുവിനൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഭാഗ്യമാണ്. കുട്ടീനെ കൂടി കൊണ്ടുവന്നിരിക്കണമെങ്കിലേ പെട്ടിട്ടുണ്ടാവും. സുമയൊക്കെ കുറേ മേലെത്തി. ഞാൻ ഉളപ്പെത്തിയതില്ല, കയറണോ വേണ്ടെന്നിങ്ങനെ കരുതിയിരിക്കുക. അത് ഊരെ കണ്ടില്ലേ അവിടെ എത്തണം. ഇനി ഇത്രയും നേരം കയറിയത് മുതലാണെങ്കിൽ അവിടെ എത്തും വേണം. എങ്ങനെയാണ് ഇപ്പോൾ അവിടെ എത്തുക എന്നറിയണമില്ല. അയ്യോ കഴിഞ്ഞി, ആകെ കഴിഞ്ഞി. ഇപ്പോൾ കണ്ടില്ലേ അത് ഊര് കാണണതാട്ടം. നമുക്ക് എത്തേണ്ട സ്ഥലം കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കുറേ ദൂരം നമ്മളിപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ നടന്നു കേട്ടോ. 1.5 മണിക്കൂറൊക്കെ നടന്ന് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എത്തേണ്ടത് എത്ര ദൂരെയാണ് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത്. കുറേ ദൂരെ ഞാനിതിൽ വരാൻ പറ്റുമോ? ഏ വെള്ളണ്ട് വൈക്കലുണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ നിക്ക്.
അങ്ങനെ ആ ഒരു വലിയ ടാസ്ക് പൂർത്തിയായിട്ടോ നമ്മൾ എത്തിയിട്ടോ ആ സ്ഥലത്ത്. സുമയ എൻ്റെ മുമ്പേ എത്തി, അവൾ എൻ്റെ മുകളിൽ കയറിയിട്ട് വീഡിയോ എടുത്തതാട്ടോ. അത് ഞാൻ അങ്ങോട്ട് എത്തനേ ഉള്ളൂ. പക്ഷെ എന്താ പറയുക, കുറച്ച് നടക്കാൻ പറ്റണവർക്ക്, എനിക്കെന്താ വെച്ചാൽ പൊതുവേ എനിക്ക് നടക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് നടക്കാൻ കഴിയില്ല, ഞാൻ പെട്ടെന്ന് പോയു നടന്നാൽ. എൻ്റെ മാപ്പിളയാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ ചീത്ത പറയണ ഒരു കാര്യമാണത്, എവിടെ പോയാലും എനിക്ക് നടക്കാൻ കഴിയില്ല. അതുകൊണ്ടാവും എനിക്ക് ഇത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. പക്ഷെ ഇങ്ങനെ കുറേ ആൾക്കാർ കൂടി നടക്കൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉണ്ടല്ലോ, നല്ലൊരു സ്ഥലം അത് കേട്ടോ. ഇതിൻ്റെ മുകളിലാണ്ട് എത്തിയിട്ട് താഴേക്കാണ് നോക്കുന്ന സമയത്തുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഈ നടന്നതും ആ കെതിട്ടതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ വീഡിയോയിലൊന്നും നമുക്ക് അത്രയ്ക്ക് മനസ്സിലാവില്ല കേട്ടോ, അതിൻ്റെ മുകളിലെത്തി താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് രസമറിയോ കാണാൻ. ഇത് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരു വട്ടമെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അത് ഇങ്ങനെ കയറി തുടങ്ങിയപ്പോൾ കുറേയൊക്കെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തിനാ അപ്പോൾ ഈ ആവശ്യമില്ലാത്തതിന് ഞാൻ പോകുന്നത്, എന്തിനാ അപ്പോൾ ഇങ്ങനെ കയറിയത്, ഇത്രയും കെതിടാനെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ ഈ മുകളിലുണ്ട് എത്തുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഒരു വട്ടമെങ്കിലും ഇവിടെ വന്ന് കണ്ടിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടമാണ്. നടക്കാനുണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതെല്ലാവർക്കും നല്ല സുഖമായിട്ട് വന്ന് പോകാമെന്ന് ഞാൻ പറയണില്ല. കാരണം ചെറിയ കുട്ടികളൊക്കെ കൊണ്ട് കുറേ ആൾക്കാർ വന്ന് അറിയാതെ വന്നോലാവും. അത് ചെറിയ ചെറിയ കുട്ടികളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, 3 മാസമായ കുട്ടീനെയൊക്കെ കൊണ്ട് വന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കുട്ടികളായിട്ട് നടന്ന് വരാതിരിക്കാൻ നല്ലത്, കാരണം കുറച്ച് നടക്കാണ്ട്. എന്നിട്ട് നടക്കാൻ നമുക്ക് ഇങ്ങനെ റോഡാണ് കേട്ടോ, റോഡ് ഇങ്ങനെ കുത്തനെയുള്ള റോഡാണ് ഈ മോൾക്ക് വരാനുള്ള വഴി. അപ്പോൾ ചില സ്ഥലത്ത് കൂടി ഞങ്ങളിങ്ങനെ റോഡിൽ കൂടി അല്ലാതെ ആ പാറപ്പുറത്ത് കൂടിയൊക്കെ കയറി ചെറുതായിട്ട് ഷോർട്ടിനൊക്കെ പോകുന്നു കേട്ടോ. അങ്ങനെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ ഷോർട്ട് വേ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഈ റോഡിന് തന്നെ ഇങ്ങനെ പോരുമ്പോൾ നമ്മൾ കുറേ ചുറ്റി ചുറ്റി പോരണ്ടേ. അപ്പോൾ ആ കാണുന്ന ദൂരെയുള്ള സ്ഥലത്ത് എവിടെയാണ് കേട്ടോ നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലം. നടക്കണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തെത്തി ഒരു പ്രാവശ്യം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയില്ല എന്നൊന്നും തോന്നില്ല. ഒരു വട്ടമെങ്കിലും എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്, നല്ല രസമാണ് കാണാൻ. നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ആവില്ലല്ലോ നേരിട്ട് കാണുന്ന സമയത്ത്. പിന്നെ കാറ്റാട്ടോ ശരിക്കും ഇത്, പിന്നെ അസ്തമയ സമയമൊന്നും ആയിട്ടില്ലല്ലോ, ഒരു 4:30 ആകുമ്പോഴാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നാലും നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ് അതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന സമയത്ത്. പിന്നെ താഴേക്കാണ് നോക്കിയാണ്ടല്ലോ, വെയിലുണ്ട് കേട്ടോ കുറച്ച്, ആ സമയത്ത് കുറച്ച് വെയിലുണ്ട്. അതേപോലെ മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഫുള്ള് കോടയാവും എന്ന് പറഞ്ഞു ഇവിടെ ഉള്ള ആൾക്കാർ. അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര രസമാവും, കോട ഇങ്ങനെ നിറഞ്ഞ് കാണുമ്പോൾ. അപ്പോൾ ഈ മലകളൊന്നും കാണുന്നുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് കാണേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാ നമുക്ക് ആൾക്കാരെ കാണില്ല എന്നുള്ള ആ പുല്ലിൻ്റെ ഉയരം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ വന്നാൽ നമുക്ക് അതിലൊക്കെ പോകാനുള്ള സമയം ഉണ്ടാവും. നമ്മൾ പിന്നെ ഈ മോള് കയറിയിട്ട് താഴെ പോകാമെന്ന് മാത്രമേ നമുക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത് ഇതിൻ്റെ നടത്തം കൊണ്ടാണ്, സാധാരണ ഒരാളാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ സമയം കിട്ടിയിട്ടുണ്ടാവും. മക്കളും കൂടി വേണ്ടിരിക്കുന്ന. അപ്പൊ നമ്മളിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് കേറി പോണവരെ കാണുമ്പോ നമുക്കൊരു പാവം തോന്നും, ഇത്രയും കേറി എത്തണ്ടേന്ന്. നമ്മള് കേറുന്ന സമയത്തും അങ്ങനെയെന്നും ഇറങ്ങി വരുന്നില്ലേ നമ്മളോട് ഇങ്ങനെ പറയും, എത്തിയിട്ടില്ലല്ലോ ഇനി നിങ്ങൾക്ക് എത്ര പോകാണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം നമ്മൾ ഇറങ്ങി വരുന്ന സമയത്തും കുറേ ആൾക്കാർ കയറിപ്പോണുണ്ട് കേട്ടോ. ഈ ഒരു പാറപ്പുറം അതേമാതിരി നമ്മൾ പോണ സമയത്ത് കണ്ടുപിടിച്ചതാണ്, റോട്ടിൽ കൂടി അല്ലാതെ ചെറുതായിട്ടൊരു ഷോർട്ട്. അപ്പോൾ ഇതിലാണ് കയറിപ്പോയാൽ കുറച്ചും കൂടിയും ഈസി ആയിട്ട് എത്താം കേട്ടോ. മഴയുള്ള സമയത്തൊന്നും പോകാൻ പറ്റില്ല, വഴിക്കലുണ്ടാവും എന്ന് പറഞ്ഞു അവിടെയുള്ള ഗാർഡ്. എന്നാലും നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് എളുപ്പ വഴിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും സുഖമായിട്ട് എത്താം. ഇറങ്ങുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി, കാരണം കുത്തനെയുള്ള പാറയാണ്. വഴിക്കലും കൂടി ഉണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി സ്പീഡിൽ താഴെ എത്തിക്കോളും. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോരുമ്പോൾ കയറി പോണവരിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇനി കുറേ ഉണ്ടോ എന്നിങ്ങനെ. അപ്പോൾ ഈ കയറി വരുന്ന ആൾക്കാരൊക്കെ കാൽഭാഗം എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഓരോരുത്തരും കണ്ടില്ലേ ആടി ആടിയാണ് നടക്കുന്നത്. ചില സ്ഥലത്തൊക്കെ ട്രക്കിങ്ങിന് ജീപ്പ് ഉണ്ടാവും കേട്ടോ, ഇവിടെ അതൊന്നും കണ്ടില്ല. ഒരു ജീപ്പ് ഉണ്ട്, അതിൽ വല്ല പണിക്കാർ മാത്രമേ പോകണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ സ്ഥലം ഇതാ, നമ്മളിപ്പോൾ പകുതിയിലധികം താഴേക്ക് വന്നു കേട്ടോ. ഇനി നമുക്ക് ആ മുകളിൽ ഇങ്ങനെ കാണാം നമ്മളെ സ്ഥലം ഏതാന്നുള്ളത്. ദൂരെയാണ് കേട്ടോ ഈ ഒരു മരം കാണാൻ, നല്ല രസമല്ലേ. ഒറ്റ ഇലയില്ലാതെ എനിക്ക് കണ്ടപ്പോൾ നല്ല രസമായി തോന്നി കേട്ടോ. അത് നേരിട്ട് കാണാനും രസമാണ്, അതേപോലെ വീഡിയോയിൽ കാണാനും നല്ല രസമല്ലേ.
അപ്പൊ ആ ദൂരെ ദൂരെ അതാ കാണുന്ന ഒരു കൊച്ചു കൂടാരം അതാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ ഇപ്പൊ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചറിയാം എവിടെയാണ് ഇപ്പൊ അതുള്ളത്. അവിടെ നമ്മൾ നേരെ ഇതിലിങ്ങനെ ചാടി പോരല്ലോ, ചുറ്റി 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 റോഡിന് ഇങ്ങനെ പോരണ്ടേ. അപ്പൊ എന്തായാലും നല്ല രസമാണ് അവിടെ ചെന്നാലും. ചെന്നാൽ മാത്രമല്ല കേട്ടോ, പോണ വഴിക്കൊക്കെ നമുക്ക് കാണാൻ രസമാണ്. നല്ല രസമുള്ള സ്ഥലമാണ്, ഞങ്ങൾക്കൊന്നും അധികം ദൂരമില്ല. ഇനി നമ്മള് പോകുന്ന വഴിയിൽ വണ്ടിയൊക്കെ നിർത്തി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ചെറിയ ചെറിയ കോട്ടേജുകൾ, അപ്പം അതാണ് ആ കാണുന്നത് കേട്ടോ. അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെയാണ്, അതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ വണ്ടി നിർത്തിയത്. കുറേ കോട്ടേജുകളുണ്ട് ഇങ്ങനെ. അപ്പം അത് റെൻറ്റിന് കൊടുക്കുന്നതാവും, ഇവിടെ വരുന്ന ആൾക്കാർക്ക് അങ്ങനെ താമസിക്കാനുള്ളതാവും കേട്ടോ. എന്താണെന്ന് അറിയില്ല. അപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതൊക്കെ കുറേ ദൂരെയല്ല. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പേടിയാണ്, അവിടെ എത്തണമല്ലോ ഇനി എന്ന് ആലോചിച്ചിട്ട്. കുഴങ്ങിയോ കുട്ടാ, കുഴങ്ങിയോ ഇല്ലേ? അപ്പൊ അങ്ങനെ പോന്ന് പോന്ന് നമ്മള് താഴത്തേക്ക് എത്തി കേട്ടോ. അപ്പൊ ഞങ്ങളൊരു നാലഞ്ച് ടീച്ചർമാരെയൊന്നും പോരാൻ നിന്നത്. അപ്പൊ ചെറിയ ചെറിയ കാരണം ഉണ്ടായിട്ട് ഓൾക്കൊന്നും പോരാൻ പറ്റിയില്ല. അങ്ങനെ ഞാനും സുമയ ടീച്ചറുമായത്. അപ്പൊ എന്തായാലും ഇനി ഓലൊക്കെ ഉള്ള ദിവസം ഞങ്ങൾ ഇനിയും പോരാൻ റെഡി ആട്ടോ. കാരണം അത്രക്ക് രസമാണ്, കയറ്റം കയറണം എന്നുണ്ടെങ്കിലും നല്ല രസമാണ് കേട്ടോ. ഇത് നമ്മളെ കൊടികുത്തി മലയിലേക്കുള്ള ആ എൻട്രൻസിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാട്ടോ. അപ്പൊ കുട്ടികൾക്കുള്ള കുറെ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ നമ്മൾ പോന്നു. അപ്പൊ എന്താ പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് കമൻ്റ് ആയിട്ട് തരാം കേട്ടോ. എല്ലാവരും കമൻറ്റ് തരുക, ഞാൻ റിപ്ലൈ തരലുണ്ട്. പക്ഷെ ചിലർക്കൊന്നും റിപ്ലൈ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ രണ്ട് ദിവസമൊക്കെ വൈകലുണ്ട് ചിലപ്പോൾ. എന്തായാലും എല്ലാവർക്കും തരലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ.